friends, welcome back to Something in Anika. Appa innathe video il da namukku ide polatha mask engane thaikkanu nokkam. Appo nammala mask thaikkina video already nammala upload cheyittund. Appo adu kandittillathavare adane adu kandu nokka. Inde link kaaryangala njan description box ilum icard ilum koduthittundagum. Appo idu njan idu paint cheyidittulladana. Appo namukku easy aayittu aarku venengilum just varikkan ariyathavarkko ആർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കിയാലോ. മാസ്ക് തയ്ക്കുന്ന വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അന്നേ അത് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർഡിലും കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇത് നമ്മൾ വൈറ്റ് സാധാ വൈറ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ക്ലോത്തിലാണ് നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈറ്റിലാകുമ്പോൾ ഇതൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അതുതന്നെ ബ്ലാക്കിലാണെങ്കിലും നല്ലതായിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ പെയിൻറ്റ് ചെയ്തതാണ്. നമുക്ക് അക്രിലിക് കളറോ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ് വെച്ചിട്ടോ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എത്ര അറിയില്ലാത്തവർക്ക് വേണമെങ്കിൽ പോലും നമ്മൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇതേപോലത്തെ മാസ്കാണ് നമുക്ക് വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ചെയ്യാം. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പീസ് എടുക്കുക. ഇത് സാധാ വൈറ്റ് കോട്ടൻ്റെ ക്ലോത്താണ്. വലിയ വിലയൊന്നുമില്ല. അപ്പോൾ ഒരു മീറ്ററോ അരമീറ്ററോ എടുത്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചോക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വരച്ചിട്ട് ഇത് ജസ്റ്റ് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ കട്ട് ചെയ്തതാണ് ഇതേപോലെ നാല് പീസ്. അപ്പോൾ അങ്ങനെ നാല് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഒന്ന് രണ്ട് മൂന്ന് നാല് പീസ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്റ്റിച്ചിങ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ചെയ്തിട്ടുള്ള ഒരു ഇതാണ് മാസ്കാണിത്. അപ്പോൾ ഇതൊരു മീഡിയം വലിയവർക്ക് വെക്കാൻ പറ്റുന്ന ഒരു സൈസാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് വശത്താണോ വേണ്ടത്, ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ, അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസാണ്. അങ്ങനെ ഏത് വശത്താണെന്ന് വെച്ചിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെയാണെങ്കിൽ ഇവിടെ നമ്മൾ ചോക്കോ അല്ലെങ്കിൽ ഒരു പെൻസിലോ വെച്ചിട്ട് ഫ്രീ ഹാൻഡായിട്ട് നമുക്കൊരു ഫ്ലവർ വരച്ച് കൊടുക്കാം. ഇപ്പം ഇവിടെ വേണ്ട, നടുക്കായിട്ടാണെങ്കിൽ നടുക്ക് വേണമെങ്കിലും ചെയ്യാം. ഇത് നടുക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അത്രയും ഗുഡാന്ന് പറയില്ല. കാരണം പെയിൻ്റാണ്, അതിൻ്റെ ചിലർക്ക് കെമിക്കൽ അതിൻ്റെ സ്മെല്ല് ഒക്കെ ചിലർക്ക് പിടിക്കണമെന്ന് വരില്ല. അപ്പോൾ ഇവിടം കൊണ്ടാണെങ്കിൽ നമ്മുടെ കവിളിൻ്റെ ഭാഗമായിരിക്കും. അപ്പോൾ അത്രയും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഈ വശത്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ല, കുട്ടികൾക്കൊക്കെ അങ്ങനെ വെക്കണം എന്ന് താല്പര്യമുള്ളവർ ഈ ഭാഗത്തായിട്ട്. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ എങ്ങനെ വരും, നടുക്കുന്നുള്ള രീതിയിൽ നമ്മളിത് വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ ഇതേപോലെ വരച്ച് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കണേന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു നമ്മുടെ മറ്റേ പെൻസില് അല്ലെങ്കിൽ ചോക്ക് വെച്ചിട്ട് വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമുക്ക് ഞാൻ ഇതേപോലത്തെ നമ്മൾ തയ്ക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ചോക്കിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് സാധാ നമ്മൾ ആരും എന്താണ് ചെറുതിലെ ഫ്ലവറൊന്നും വരയ്ക്കാത്തവരുണ്ടാവില്ല അല്ലേ. അപ്പോൾ അതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ മൂന്ന് നാല് അഞ്ച് ഏതെല്ലാം വരുന്ന രീതിയിൽ നിങ്ങൾക്ക് വലിയ പൂവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് വരയ്ക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു മൂന്ന് ഫ്ലവർ അടുപ്പിച്ചടുപ്പിച്ച് വരച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് വരയ്ക്കണ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇത്തിരി കൂടി വലുത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ചെറുത് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ലീഫ് വേണമല്ലോ. ലീഫിന് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. ഇവിടെ ഒരെണ്ണം കൊടുക്കുക. അപ്പോൾ ഡ്രോയിങ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതാ ഇതിൽ ഞാനിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ ഇതിലും വരച്ച് വെച്ചിട്ടുണ്ട്. വരച്ചില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഇനി വരച്ചെന്ന് വിചാരിച്ച് ഇതിൽ കൂടി തന്നെ വരയ്ക്കണം എന്നില്ല. നമുക്ക് അന്നേരം എങ്ങനെയാണോ നന്നായി തന്നെ അതിനനുസരിച്ച് നമുക്ക് പെയിൻറ് കൊണ്ട് വരച്ചെടുക്കാവുന്നതാണ്. ഇത് ഇപ്പം ജസ്റ്റ് ഒരു വെള്ളം വെച്ചുള്ള തുണി വെച്ച് തുടച്ചു കഴിഞ്ഞാൽ പൊക്കോളും, അല്ലെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് റബ് ചെയ്താലും മതി, അത് അതിൻ്റെ ഷെയ്ഡ് കുറഞ്ഞു വന്നോളും. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ പെയിൻറ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കിനി നമ്മുടെ ക്ലോത്ത് നമ്മുടെ മാസ്ക് ഒന്ന് പെയിൻറ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അക്രിലിക് കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഫാബ്രിക് കളേഴ്സാണ് ഫാബ്രിക് പെയിൻറ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇത് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ, ഞാനതൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യണം, വാഷ് ആഫ്റ്റർ ഒൺലി
7 days fabric wash ചെയ്യുന്നது 7 days ന് ശേഷം ആയിരിക്കണം പെയിന്റിംഗ് ചെയ്തതിനു ശേഷം അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക അല്ലാണ്ട് നമുക്ക് അക്രിലിക് കളേഴ്സ് ആണെങ്കിലും ഫാബ്രിക് കളേഴ്സ് ആണെങ്കിലും സെയിം ഇത് തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടിയുള്ള ബ്രഷുകൾ നോക്കാം ഞാൻ ഇവിടെ രണ്ട് തരത്തിലുള്ള ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് ഒന്ന് വന്നിട്ട് 00 ആണ് അപ്പോൾ അതിൻ്റെതേ കണ്ടില്ലേ ഇങ്ങനെയാണ് ബ്രഷിൻ്റെ സൈസ് അപ്പോൾ ഇത് നമുക്ക് എഡ്ജസ്സൊക്കെ നല്ലോണം വരയ്ക്കാൻ പറ്റും കണ്ടില്ല ഇപ്പോൾ വേണമെങ്കിൽ ഇത് വെച്ച് തന്നെ വരച്ചാൽ മതി അല്ല കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഒരു പെയിൻറ് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നമ്പർ വന്നിട്ട് 3 ആണ് അപ്പോൾ ഈ രണ്ട് പെൻസിൽ അല്ലെങ്കിൽ ഈ ഒരു ബ്രഷ് മാത്രം മതി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കളേഴ്സ് സെലക്ട് ചെയ്യുക രണ്ട് കളേഴ്സാണ് ഞാൻ ഫ്ലവേഴ്സിന് സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ റെഡ് ആൻഡ് യെല്ലോ നോക്കാം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്ന് ആദ്യം നമ്മൾ ഇതൊന്ന് വെറ്റാക്കി എടുക്കുക നമ്മളൊന്ന് വെള്ളത്തിൽ മുക്കി എടുക്കണം വെള്ളത്തിൽ മുക്കി ജസ്റ്റ് അതൊന്ന് ഒരു വെറ്റായിട്ടുള്ള തുണിയിലൊന്നും എടുക്കുക എക്സസ് ആയിട്ടുള്ള വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാം ഇപ്പം ഞാൻ ഇത് റെഡ് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇത് ഫ്ലവറിൻ്റെ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ അതിനകത്തേക്ക് കൂടി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആ ഇതളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് നമ്മളത് പെയിൻറ്റ് ചെയ്തെടുക്കണം ജസ്റ്റ് ഒരു ലീഫ് അല്ലെങ്കിൽ ആ ഒരു പെറ്റലിൻ്റെ രീതിയിൽ അങ്ങ് വരച്ചെടുത്താൽ മതി അവസാനത്തെ ഫിനിഷിംഗ് വർക്ക് ചെയ്യുമ്പോഴത്തേനും അത് നന്നായി വന്നോളും നമ്മൾ വരച്ചു വരുമ്പോൾ ഫ്ലവർ അല്ലേന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും പക്ഷേ അവസാനം നമുക്ക് അത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഒരുവിധം നല്ല എമൗണ്ട് എടുത്തിട്ട് തന്നെ വേണം ചെയ്യാൻ ഒരുപാട് പെയിൻ്റ് എടുത്തിട്ടും ചെയ്യരുത് ആവശ്യത്തിന് മാത്രം പെയിൻറ്റും എടുത്താൽ മതി അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ലെയർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ലെയറും കൂടി അങ്ങനെ വരച്ചു കൊടുക്കാം നമുക്ക് ഇതും ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് ചെയ്തതിന് ശേഷം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം അന്ന് തന്നെ ഒന്ന് വാഷ് ചെയ്യാൻ നോക്കരുത് പറ്റുമെങ്കിൽ വാഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാം പക്ഷേ ചില അക്രിലിക്കിൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ പെയിൻറ്റിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ 7 days കഴിഞ്ഞിട്ടേ വാഷ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ അപ്പോൾ ഒന്നുകിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ വാഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിന് ഉള്ളിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ 7 days കഴിഞ്ഞിട്ട് മാത്രം കഴുകി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലവറിൻ്റെ ഒക്കെ വലിപ്പം കൂട്ടാം അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി വലുത് വരച്ചാൽ മതി ഇപ്പോൾ ഡ്രോയിങ് ഒക്കെ അറിയാവുന്നവർക്ക് ഇതേ ഫ്ലവർ വരയ്ക്കണമെന്നില്ല എങ്ങനെയാണോ ചെയ്യാനിഷ്ടം അതിനനുസരിച്ച് ഒരു ഡിസൈൻ വരയ്ക്കുക എന്നിട്ട് ഇതേ മെത്തേഡിൽ ചെയ്താൽ മതി അതേ ബ്രഷ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വെറ്റാക്കി എടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം യെല്ലോ കളറാണിത് നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് ഇപ്പോൾ നടുക്കാണെങ്കിൽ നടുക്ക് അല്ല ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമുക്കൊന്ന് ഔട്ട്ലൈൻ പോലെ വരച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്പം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കളറും കൂടി നമുക്ക് മിക്സായി കിട്ടും അപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ മിക്സായി പോയാലും കുഴപ്പമില്ല നമുക്ക് ടച്ചപ്പ് ചെയ്യുമ്പോൾ ശരിയാവും ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഒരു ഔട്ട്ലൈൻ പോലെ ഇനി നമുക്കതൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ രണ്ട് കളറും മിക്സായിട്ട് ഇപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ലെയറും കൂടി അതിൻ്റെ മേലിൽ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പക്ക ആ യെല്ലോ കളറ് കിട്ടും നിങ്ങൾക്ക് വലിയ ഫ്ലവർ വേണമെങ്കിൽ അതിനനുസരിച്ച് ഇതിലൂടെ വലുതായിട്ട് തന്നെ വരയ്ക്കുക ഇപ്പം ഞാൻ ഈ ഔട്ട്ലൈൻ കൊടുക്കുന്നത് ആ ബ്രഷിൻ്റെ തന്നെ ഏകദേശം അതിൻ്റെ സൈസിന് തന്നെയാണ് നിങ്ങൾക്ക് ഇത്തിരി കൂടി
വലുതാകണമെന്നുണ്ടെങ്കിൽ ഈ യെല്ലോ കളറ് കൊടുക്കുന്നത് ശകലം കൊണ്ട് വലുതായിട്ട് കൊടുത്താലും മതി. നിങ്ങൾക്ക് കളറ് കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇത് ഇതേ മോഡലിൽ ബ്ലാക്കിലും ചെയ്തെടുക്കാം. ബ്ലാക്കിലാണെങ്കിലും നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഓരോ ഇതളും നമുക്കൊന്നും കൂടി ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓരോന്നും വൃത്തിയായിട്ട് അന്നേരം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ കളർ വെച്ചിട്ട് തന്നെ നമുക്ക് നടുക്ക് ഒരു ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഫ്ലവറിൻ്റെ ഒക്കെ നടുക്കുണ്ടാവില്ലേ പൂമ്പൊടി, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത് ലീഫ് വരയ്ക്കണം. ലീഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതേ ബ്രഷ് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു ലീഫ്, ചെറിയൊരു ലീഫിൻ്റെ ഷേപ്പിൽ അങ്ങ് വരച്ച് കൊടുക്കാം. ഞാൻ രണ്ട് കളറിലാണ് ലീഫ് ചെയ്യുന്നത്. ഇപ്പോൾ ലൈറ്റായിട്ടുള്ള കളറിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വരച്ചിട്ട് അതിന് ബോർഡർ പോലെ ഇത്തിരി ഒരു ഡാർക്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒറ്റ കളറ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലീഫും കൂടി വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പോയിൻറ്റഡ് ബ്രഷ് ആണെങ്കിൽ നമുക്ക് എളുപ്പം വരയ്ക്കാൻ പറ്റും. വലിയ ബ്രഷ് ആണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് എടുക്കുകയാണെങ്കിൽ വേറെ ഒരു ബ്രഷിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ മൂന്നെണ്ണം ഇങ്ങനെ വരച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡാണിത്. ഇതെടുത്തിട്ട് അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും ഒരു ബോർഡർ പോലെ കൊടുക്കാം. അപ്പോൾ ലീഫ് ഒന്ന് വേർതിരിച്ച് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ ഇത്രയും കളേഴ്സ് യൂസ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇതൊന്നും വേണ്ട, ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ വരച്ചു. അടുത്തത് ഇവിടെയും കൂടി. നമുക്ക് ലാസ്റ്റായിട്ടൊരു ബ്ലാക്ക് കളറും കൂടി വേണം. അത് ലീഫിൻ്റെ വെയിൻസ് ഒന്ന് വരച്ചു കൊടുക്കാനാണ്. ബ്ലാക്കിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അങ്ങ് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ മാസ്ക് ഇല്ലാണ്ട് എന്തായാലും വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മാസ്കിൽ വെറൈറ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഏത് ഫ്ലവർ എങ്ങനത്തെ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ അക്രിലിക് കളേഴ്സോ അല്ലെങ്കിൽ ഫാബ്രിക് കളേഴ്സോ വെച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക്. നമ്മുടെ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ഇതേപോലെ പെയിൻ്റൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ രണ്ട് വൈറ്റും ഒരു ബ്ലാക്കും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.